Hello, dear students. Welcome to all. Today, we are going to study social science, part one, unit six, struggle and freedom. Actually, this is a history that we have to understand clearly. Because of this struggle and freedom, we are enjoying our independence today in this country. So, in this unit, we are going to discuss. Mainly three points the regional struggles, the national struggle, and the alternative paths. Under regional struggles, we will consider the indigo farmers' strike at Chambaran, the cotton mill workers' strike at Ahmedabad, and the farmers' strike at Kedah. Under the title National Struggle, we will study the non cooperation movement the civil disobedience movement and the quit india movement and in the alternative paths we will study the swaraj party the socialist movement the revolutionary movements and the labor unions and peasant movements all these altogether helped to achieve independence in our country so as an introduction to the unit, let us read the description of Gandhiji in our textbook itself. He wrote in his autobiography. Gandhiji details the circumstances that made him participate in the indigo farmers' protests at Chambaran in Bihar in 1970. He started his social activities in India, intervening in the problems faced by the indigo farmers in Chambaran. Chambaran. -le നീലം കർഷകർ ബീഹാറിലാണ് ഈ ചമ്പാരൻ ചമ്പാരനിലെ നീലം കർഷകരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി അവരുടെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതിന് വേണ്ടി ഗാന്ധിജി അവരോടൊപ്പം ചേർന്ന് അവർക്ക് നേതൃത്വം വഹിക്കുന്നതാണ് ഇത് ഇൻഡിഗോ റിവോൾട്ട് ദ സ്റ്റെയിൻ ഓഫ് ഇൻഡിഗോ എന്ന് പറഞ്ഞ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് എന്ന മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ നിന്നുള്ള വിവരണം നമുക്ക് ഒരു പേഴ്സണൽ റീഡിങ് നടത്താം ഓക്കെ നൗ ഗാന്ധിജി എന്ന് പറയുന്ന ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ട മനുഷ്യൻ അദ്ദേഹം എല്ലാവരും റെക്കഗ്നൈസ് ചെയ്യപ്പെടുകയും എല്ലാവരും ട്രസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തു ഹി ഗോഡ് റെക്കഗ്നേഷൻ ആൻഡ് ട്രസ്റ്റ് ഫ്രം ഓൾ പീപ്പിൾ വൈ വാട്ട് ഈസ് ദ കോസ് ബിഹൈൻഡ് ഇറ്റ് ദർ ആർ മെനി കോസസ് ദ ഫസ്റ്റ് കോസ് ഈസ് ദ അഡിറ്റേഷൻസ് ഹി കണ്ടക്റ്റഡ് ഇൻ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് അവിടെ ഉള്ള പാവപ്പെട്ടവർക്ക് വേണ്ടി സാമൂഹ്യ അനീതികൾക്ക് വിധേയമായവർക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ സമരങ്ങളും പ്രസ്ഥാനങ്ങളും എല്ലാം അദ്ദേഹത്തിന് ഒരു അംഗീകാരവും ട്രസ്റ്റും നേടിക്കൊടുത്ത സംഭവമാണ് രണ്ട് ഹിസ് ലൈഫ് സ്റ്റൈൽ ആസ് എ കോമൺ മാൻ ഹി വാസ് വിത്ത് ദ കോമൺ പീപ്പിൾ ഫുഡ്

ഫോർത്ത് വൺ ദേ ഫൗണ്ട് ഇൻ ഗാന്ധിജി എസേവിയർ ഹൂ കുഡ് സോൾവ് ദെയർ പ്രോബ്ലംസ് ആളുകളോടൊപ്പം ഗാന്ധിജി നടന്നപ്പോൾ ആളുകൾക്ക് വേണ്ടി ഗാന്ധിജി നിന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇദ്ദേഹം ഞങ്ങൾക്കൊരു രക്ഷകനാണ് ഞങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ പരിഹരിച്ച് സ തരാൻ സഹായിക്കുന്ന ഒരു ഗുഡ് ലീഡർ എന്ന നിലയിൽ അദ്ദേഹത്തെ ആളുകൾ അംഗീകരിച്ചു ഗാന്ധിജിയുടെ സ്വഭാവത്തെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലെ ഒരു അനുഭവം നമുക്ക് നമ്മുടെ പുസ്തകത്തിലുണ്ട് അതൊന്ന് കേൾക്കാം ഗാന്ധിജി റീച്ച്ഡ് സൗത്ത് ആഫ്രിക്ക ആസ് ആൻ അഡ്വക്കേറ്റ് ഓഫ് ആൻ ഇൻഡസ്ട്രിയലിസ്റ്റ് നെയ്മഡ് ദാദാ അബ്ദുള്ള ഫ്രം ഗുജറാത്ത് ഗുജറാത്തിൽ നിന്നുള്ള ഒരു കച്ചവടക്കാരൻ്റെ അഡ്വക്കേറ്റായിട്ടാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ചെല്ലുന്നത് ആസ് ഹി വാസ് ട്രാവലിംഗ് ഫ്രം ദർബാൻ ടു പ്രിക്ടോറിയ ഹി വാസ് പുഷ്ഡ് ഔട്ട് ഓഫ് ദ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റ് സെയിങ് ദീ ഹാഡ് നോ റൈറ്റ് ടു ട്രാവൽ അലോങ് വിത്ത് ദ ബ്രിട്ടീഷ് ബ്രിട്ടീഷുകാരോടൊപ്പം സഞ്ചരിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് ട്രെയിനിൽ ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുന്നു വിത്ത് ഇൻ നോ ടൈം ഹി കെയിം ടു നോ ദ ഇൻറ്റെൻസിറ്റി ഓഫ് ദ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ദ ഇന്ത്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർ അനുഭവിച്ച വംശീയ വേർതിരിവുകളെ കുറിച്ച് തിരിച്ചു വ്യത്യാസങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് മനസ്സിലായി ഹി സ്റ്റേറ്റ് ദെയർ ഫോർ ട്വൻറ്റി വൺ ഇയേഴ്സ് ആൻഡ് ഓൾ ദിസ് ടൈം ഹി വാസ് ട്രൈങ് ടു സോൾവ് ദ പ്രോബ്ലംസ് ഓഫ് ദ നോൺ യൂറോപ്യൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക യൂറോപ്യൻസ് അല്ലാത്ത സൗത്തറാഫ്രിക്കയിൽ താമസിച്ചിരുന്ന മറ്റു രാജ്യക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുടെ കാലമായി അദ്ദേഹം ഈ ഇരുപത്തൊന്ന് വർഷക്കാലത്തെയും കണ്ടു നൗ വി മൂവ് ടു ദ ഏർലി സ്ട്രഗിൾസ് വിച്ച് ആർ മെയ്ഡ് ബൈ ദ മഹാത്മാ ഗാന്ധി വി ഹാവ് എ ലിസ്റ്റ് ഓഫ് ദ റീജിയണൽ സ്ട്രഗിൾസ് ഇൻ വിച്ച് ഗാന്ധിജി വാസ് ഇൻവോൾവ്ഡ് ആഫ്റ്റർ റിട്ടേണിംഗ് ടു ഇന്ത്യ ഫ്രം സൗത്ത് ആഫ്രിക്ക വി ദ സ്ട്രഗിൾസ് ഇൻ വിച്ച് ഗാന്ധിജി ഡയറക്ട്ലി ഇൻവോൾവ് വെയർ ദ സ്ട്രഗിൾ ഓഫ് ഇൻഡിഗോ ഫാർമേഴ്സ് ഇൻ ചമ്പാരൻ In Bihar in 1970, the Ahmedabad cotton mill strike in Gujarat and in 1918, the peasant struggle in Kedah in Gujarat and it was in 1980. And about Chambaran strike, we will think like this Gandhiji resorted to disobedience of the British rules, and Satyagraha and his involvement compelled the authorities to pass laws in favor of the indigo farmers. Disobedience. ബ്രിട്ടീഷുകാർ പറയുന്ന നിയമങ്ങൾ കൽപ്പിക്കുന്ന നിയമങ്ങൾ അനുസരിക്കാതിരിക്കുക അനുസരണക്കേടും സത്യാഗ്രഹം സത്യത്തിന് വേണ്ടിയുള്ള ഇരിപ്പ് അതാണ് സത്യാഗ്രഹം ആഫ്റ്റർ ഹീസ് സ്ട്രഗിൾ ഇൻ ചമ്പാരൻ ഗാന്ധിജി വർക്ക് ഫോർ ദ പ്രോഗ്രസ് ഓഫ് ചമ്പാരൻ റീജിയൻ ബൈ എസ്റ്റാബ്ലിഷിംഗ് പ്രൈമറി സ്കൂൾസ് ഇനിഷ്യേറ്റിംഗ് മെഡിക്കൽ എയ്ഡ്സ് ആൻഡ് ഇൻവോൾവിംഗ് ഇൻ ക്ലീനിങ് ആക്ടിവിറ്റീസ് ദിസ് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഗാന്ധിജി ഒരിടത്ത ഒരു പ്രശ്നമുണ്ടായി ആ പ്രശ്നം പരിഹരിച്ചു എന്നതല്ല ആ പ്രശ്നം പരിഹരിച്ചതിന് ശേഷം ആ പ്രദേശത്തിൻ്റെ പ്രദേശത്തിൻ്റെ അപ്ലിപ്മെൻറ്റ് ഉയർച്ച പ്രോഗ്രസ്സിന് വേണ്ടി അവിടെ ക്രിയേറ്റീവായ ചില കാര്യങ്ങൾ ചെയ്തു ഇന്ത്യയെ പോലെയുള്ള രാജ്യത്ത് അന്നത്തെ കാലത്ത് ആവശ്യമായ കാര്യങ്ങൾ ഒന്ന് സ്കൂളുകൾ ആരംഭിച്ചത് മെഡിക്കൽ എയ്ഡ് ആരോഗ്യ പരിപാലനത്തിനു ആവശ്യമായ കാര്യങ്ങൾ ചെയ്തത് ക്ലീനിങ് ആക്ടിവിറ്റീസ് ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുവന്നത് ഇതെല്ലാം ഒരു പ്രദേശത്തിൻ്റെ പ്രോഗ്രസിന് വേണ്ടതായ കാര്യങ്ങൾ ഗാന്ധിജിയിലൂടെ നടത്തപ്പെട്ടു കോട്ടൺ മിൽ വർക്കേഴ്സ് ഇൻ അഹമ്മദാബാദ് സ്റ്റാർട്ടഡ് ദെയർ സ്ട്രൈക്ക് ഇൻ നയൻറ്റീൻ എയ്റ്റി വെൻ ദെയർ ഡിനൈഡ് പ്ലേഗ് ബോണസ് ഗാന്ധിജി ഗോട്ട് ഇൻവോൾവഡ് ഇൻ ദി സ്ട്രൈക്ക് ആൻഡ് അഡോപ്റ്റഡ് ദ സെയിം മെത്തഡ് ഓഫ് പ്രൊട്ടസ്റ്റ് ദാർ ഹി യൂസ്ഡ് ഇൻ ചമ്പാരൻ ചമ്പാരനിൽ സ്വീകരിച്ച അതേ മെത്തഡോളജി തന്നെയാണ് കോട്ടൺ മിൽ വർക്കേഴ്സിന് വേണ്ടി അഹമ്മദാബാദിൽ നടത്തിയ സമരത്തിൽ അദ്ദേഹം സ്വീകരിച്ചത് ഫോളോയിങ് ഹിസ് സത്യാഗ്രഹ ദ ഒതോറിറ്റീസ് എഗ്രീഡ് ടു ഹൈക്ക് ദ വെയ്റ്റ്സ് ഓഫ് ദ എംപ്ലോയീസ് ആൻഡ് ദ സ്ട്രൈക്ക് കെയിങ് ടു ആൻ എൻഡ് ഇദ്ദേഹത്തിൻ്റെ ഈ സത്യാഗ്രഹ സമരം ഡിസോബീഡിയൻസ് സമരം അതിനൊക്കെ ഫലമുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഭരണാധികാരികൾ ഈ കാര്യത്തിന്മേൽ ഇടപെട്ട് ആവശ്യമായ മാറ്റങ്ങൾ ഭരണത്തിലും കാര്യങ്ങളിലും വരുത്തുന്നു എന്നത് ഡ്യൂ ടു ഡ്രോഡ്

ടാക്സ് കൊടുക്കരുത് കോൺസിക്കൻലി ദ അതോറിറ്റി ഇസ് വേർ ഫോർസ് ടു റെഡ്യൂസ് ടാക്സ് റേറ്റ് വാട് ദ അതോറിറ്റി ഡു ദേ റെഡ്യൂസ്ഡ് ദ ടാക്സ് റേറ്റ് ഇസ് എർലി സ്ട്രഗിൾസ് ബേസ്ഡ് ഓൺ സത്യാഗ്രഹ ആൻഡ് അഹിംസ മേഡ് ഗാന്ധിജി എ പോപ്പുലർ ലീഡർ ആക്ച്വലി ഗാന്ധിജി ബികേം എ പോപ്പുലർ ലീഡർ ബൈ ഹിസ് ന്യൂ മെത്തഡോളജി ഓഫ് സ്ട്രഗിൾ ഇത മെത്തഡോളജി ഓഫ് സത്യാഗ്രഹ ആൻഡ് അഹിംസ

യും സാധാരണക്കാരെയും എല്ലാം ഈ നാഷണലിസ്റ്റ് നാഷണൽ മൂവ്മെന്റിലേക്ക് ആകർഷിച്ചു ദ സിറ്റീസ് നാഷണൽ മൂവ്മെന്റ് സ്പ്രെഡ് ടു റൂറൽ ഏരിയ പട്ടണ കേന്ദ്രീകൃതമായ നാഷണൽ മൂവ്മെന്റ് റൂറൽ ഏരിയയിലേക്ക് ഗ്രാമീണ മേഖലയിലേക്ക് വരാൻ തുടങ്ങി പടരാൻ തുടങ്ങി ഗാന്ധിജി ബിക്കെയിം എ നാഷണൽ ലീഡർ അക്സെപ്റ്റബിൾ ടു ഓൾ ടാറ്റ ഓഫ് ദ സൊസൈറ്റി അതാണ് ഗാന്ധിജിയുടെ പ്രത്യേകത എ ലീഡർ ഹു ഈസ് അക്സെപ്റ്റബിൾ ടു ഓൾ ടാറ്റ ഓഫ് ദ സൊസൈറ്റി സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പെട്ടവർക്ക് സ്വീകാര്യനായ ഒരു നേതാവായി ഗാന്ധിജി മാറുകയാണ് നൗ ടുവേഴ്സ് ദ നാഷണൽ മൂവ്മെൻറ്റ് ഗാന്ധിജി എൻഡേഡ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് വിത്ത് ഹിസ് പ്രൊട്ടസ്റ്റ് അഗൈൻസ്റ്റ് ദ റൗലറ്റ് ആക്ട് ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിലേക്ക് ഗാന്ധിജി വരുന്നത് റൗലറ്റ് ആക്ടിന് എതിരെയുള്ള സമരത്തോടു കൂടിയാണ് ഇൻ ദ പ്രൊട്ട് പ്രിവെന്റിങ് എക്സ്ട്രീമിസ്റ്റ് ആക്ടിവിറ്റീസ് ദ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്ഡ് ദ റൗലറ്റ് ആക്ട് ഇൻ നയൻറ്റീൻ നയൻറ്റി ലിമിറ്റിങ് ദ സിവിൽ റൈറ്റ്സ് പൗര അവകാശങ്ങളെ ലിമിറ്റ് ചെയ്തുകൊണ്ട് ഭീകര പ്രവർത്തനങ്ങളുണ്ട് എന്ന വ്യാജേന അതിനെതിരെയാണ് ഈ നിയമം എന്ന വ്യാജേന കൊണ്ടുവന്ന നിയമമാണ് റൗലറ്റ് ആക്ട് ഇതിൻ പ്രകാരം ദിസ് ആക്ട് എനി പേഴ്സൺ കുഡ് ബി അറസ്റ്റഡ് ആൻഡ് ഇംപ്രസ് വിത്തൗട്ട് ട്രയൽ ട്രയൽ കൂടാതെ വിചാരണ കൂടാതെ ആരെയും പിടിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യാം എന്ന നിയമമാണ് റൗലറ്റ് ആക്ട് ഈ റൗലറ്റ് ആക്ടിന്റെ പരിണിത ഫലം എന്നവണ്ണം ഉണ്ടായ ഒരു വലിയ ദുരന്തമുണ്ട് ഇന്ത്യയുടെ ചരിത്രത്തിലും ലോകത്തിൻ്റെ ചരിത്രത്തിലും അതാണ് ജാലിയൻ വാലാബാഗ് മാസക്കർ അതറിയപ്പെടുന്നത് ദ ഡാർക്കസ്റ്റ് സ്റ്റെയിൻ ഓൺ ദ ബ്രിട്ടീഷ് റൂൾ എന്ന പേരിലാണ് പിന്നീട് ഈ നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരോട് അതിന് മാപ്പ് ചോദിക്കുകയും ചെയ്ത സംഭവമാണ് പീപ്പിൾ ഗാദേഡ് ജാലിയൻ വാലാബാഗിൻ അമൃത്സർ ഓൺ തേർട്ടീൻ ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റീൻ ടു പ്രൊട്ടസ്റ്റ് അഗേൻസ്റ്റ് ദ അറസ്റ്റ് ഓഫ് സൈഫുദ്ദീൻ കിച്ച്ലു ആൻഡ് സത്യപാൽ ഹു ലെഡ് ദ ആൻറ്റി റൗലറ്റ് ആക്ട് അജിറ്റേഷൻസ് ഇൻ പഞ്ചാബ് പഞ്ചാബിൽ റൗലറ്റ് ആക്റ്റിനെതിരെ സമരം നടത്തിയവരെ അറസ്റ്റ് ചെയ്തതിനെതിരെ അമൃതസറിലുള്ള ജാലിയൻ വാലാബാഗിൽ ആളുകൾ ഒരുമിച്ചുകൂടി ദ സിറ്റി വാസ് അണ്ടർ ദ കണ്ട്രോൾ ഓഫ് ദ ആർമി ഈ പാട്ട് അമൃതസർ എന്ന് പറയുന്ന സിറ്റി മുഴുവൻ പട്ടാളത്തിൻ്റെ അധീനതയിലായിരുന്നു അക്യൂസിങ് ദ പ്രൊട്ടസ്റ്റേഴ്സ് വയലേറ്റഡ് ഹിസ് ഇൻസ്ട്രക്ഷൻസ് ദ ആർമി ചീഫ് ജനറൽ ഡയർ ഓഡിയോ ടു ഷൂട്ട് വിത്തൌട്ട് വാണിങ് പട്ടാളത്തിൻ്റെ ഓർഡർ കൽപ്പന ലംഘിച്ചു എന്ന് പറഞ്ഞ് വെടിവെക്കാൻ ആഞ്ഞിടുകയാണ് ദ ഇന്നസെൻറ്റ് ആംലെസ് പീപ്പിൾ വെയർ ട്രാപ്ഡ് അസ് ദ ഗ്രൗണ്ട് വാസ് സറൗണ്ടഡ് ബൈ ബിൽഡിങ്സ് ആൻഡ് ദോൺലി എൻട്രൻസ് വാസ് ബ്ലോക്ക്ഡ് ബൈ ദ ആർംഡ് ബ്രിട്ടീഷ് സോൾജിയേഴ്സ് ഒരൊറ്റവാതിര ഉള്ളായിരുന്നു ആ ഗ്രൗണ്ടിലേക്ക് കയറാൻ ബാക്കി എല്ലാ വശങ്ങളിലും കെട്ടിടങ്ങളായിരുന്നു ആയുധങ്ങൾ കയ്യിലില്ലാത്ത പാവപ്പെട്ട ഈ മനുഷ്യരുടെ നേരെ പട്ടാളക്കാർ ആയുധം എന്തി വെടിയുതിർത്തപ്പോൾ

നമ്മൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചേരും എന്ന വണ്ണം ഇന്ത്യക്കാരെ മുഴുവൻ ഒരുമിച്ച് ചേർന്നു ഗാന്ധിജി പറഞ്ഞൊരു കാര്യമുണ്ട് ഇഫ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ലൈഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ബ്രിട്ടീഷ് റൂൾ ജാലിയൻ വാലാബാഗ് ഷൂക് ദ ഫൗണ്ടേഷൻ എന്നാണ് പറഞ്ഞത് പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് റൂളിൻ്റെ ഭരണത്തിൻ്റെ അടിസ്ഥാനമിട്ടെങ്കിൽ ഇട്ടെങ്കിൽ ജാലിയൻ വാലാബാഗ് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിസ്ഥാനം ഇളക്കി എന്ന് ഗാന്ധിജി പറഞ്ഞു ഡ് ആൻഡ് പവേർഡ് ദ ഇന്ത്യൻ നാഷണൽസ് ദ ഫസ്റ്റ് നാഷണൽ ലെവൽ സ്ട്രഗിൾ ബൈ ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് മഹാത്മാ ഗാന്ധി വാസ് ഇത് നോൺ കോ ഓപ്പറേഷൻ മൂവ്മെന്റ് നിസ്സഹകരണ പ്രസ്ഥാനം സഹകരിക്കുന്നില്ല ഞങ്ങൾ പങ്കുചേരുന്നില്ല ഞങ്ങൾ ഇതിനില്ല മാറി നിൽക്കുന്നു ഇതാണ് നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ദ കോൺഫിഡൻസ് ഗെയിൻഡ് ഫ്രം ദ ആൻറ്റി റൗലറ്റ് പ്രൊട്ടസ്റ്റ് മോട്ടിവേറ്റഡ് ഗാന്ധിജി ടു ഡിക്ലെയർ നോൺ കോഓപ്പറേഷൻ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് ആന്റി റൗലറ്റ് പ്രൊട്ടസ്റ്റിൽ നിന്നും ഉണ്ടായ ആവേശം സ്വീകരിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ നയങ്ങൾക്കും നടപടികൾക്കും ഭരണത്തിനുമെതിരെ ഒരു നോൺ കോഓപ്പറേഷൻ മൂവ്മെൻറ്റിന് ഗാന്ധിജി ജനങ്ങളെ ആഹ്വാനം ചെയ്തു

നികുതി നിഷേധിക്കുക നികുതി അടയ്ക്കാതിരിക്കുക സ്റ്റുഡൻസ് ഷാൾ ബോയ് ഇംഗ്ലീഷ് സ്കൂൾസ് ബ്രിട്ടീഷുകാർ നടത്തുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ ആ സ്കൂളിനെ ബഹിഷ്കരിക്കണം ലോയേഴ്സ് ഷാൾ കോഴ്സ് ദീസ് വെയർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് നോൺ കോ ഓപ്പറേഷൻ മൂവ്മെന്റ് ഓർ ദ മെത്തഡ്സ് ദർ യൂസ്ഡ് ഇൻ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് ആൻഡ് ഹൗ ദ ഇന്ത്യൻ സൊസൈറ്റി റെസ്പോണ്ടഡ് ടു ഗാന്ധിജീസ് അപ്പീൽ ഫോർ നോൺ കോഓപ്പറേഷൻ ഗാന്ധിജിയുടെ ഈ ആഹ്വാനത്തെ ഇന്ത്യൻ ജനത സ്വീകരിച്ചോ ഇല്ലയോ സ്വീകരിച്ചോ എന്നതാണ് സത്യം ഫാർമേഴ്സ് ഇൻ അവധ് റെഫ്യൂസ് ടു പേ ടാക്സസ് ദ ട്രൈബൽ ഗ്രൂപ്പ്സ് ഇൻ നോർത്ത് ആന്ധ്ര എൻഡേഡ് ദ ഫോറസ്റ്റ് ആൻഡ് കളക്ടഡ് ദ ഫോറസ്റ്റ് പ്രൊഡ്യൂസേഴ്സ് വയലേറ്റിംഗ് ദ ഫോറസ്റ്റ് ലോസ് നമ്മൾ മുൻ യൂണിറ്റിൽ ഷന്താൾ സമരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞത് ഓർക്കണം ഫാർമേഴ്സ് ഇൻ ഉത്തർപ്രദേശ് റെഫ്യൂസ് ടു ക്യാരി ദ ലഗേജ് ഓഫ് ദ കൊളോണിയൽ ഒഫീഷ്യൽസ് അവരുടെ ചുമട്ടുകാരാകാൻ നിന്ന് കൊടുത്തില്ല വർക്കേഴ്സ് ട്രക് വർക്ക് ജോലി നിർത്തി ജോലിക്കാരെ ലോയേഴ്സ് ബോയ് കോട്ടഡ് കോഴ്സ് കോളേജസ് ആൻഡ് സ്കൂൾ റൺ ബൈ ദ്രിട്ടീഷ് കുട്ടികൾ സ്കൂളിൽ പോയില്ലെന്നല്ല കുട്ടികൾ ബ്രിട്ടീഷുകാരെ നടത്തിയിരുന്ന സ്കൂളുകളിൽ നിന്ന് പിൻവാങ്ങി അവര് അവിടെ നിന്ന് മാറി ദ പബ്ലിക് ഇൻക്ലൂഡിങ് വുമെൻ ബേൺഡ് ഫോർ ഇൻ ക്ലോസ് ഓൺ ദ സ്ട്രീറ്റ്സ് ഓൾ ദീസ് ആർ ക്ലിയർ എവിഡൻസ് ദാറ്റ് പീപ്പിൾ പോസിറ്റീവ്ലി റെസ്പോണ്ടഡ് ടു ദ അപ്പീൽ ഓഫ് ഗാന്ധിജി ഫോർ നോൺ കോഓപ്പറേഷൻ ഇൻ അഡീഷൻ ടു ഹിസ് അപ്പീൽ ഫോർ നോൺ കോഓപ്പറേഷൻ ഗാന്ധിജി മോട്ടിവേറ്റഡ് ദ പീപ്പിൾ ടു പാർട്ടിസിപ്പേറ്റഡ് ഇൻ കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാംസ് ദിസ് ഈസ് എ ഡിഫറെൻ്റ് സ്റ്റൈൽ ഓഫ് ഗാന്ധിജി ഒരു പ്രശ്നം പരിഹരിക്കണം എന്നാൽ പരിഹരിച്ചെടുത്ത് പുരോഗതി ഉണ്ടാക്കണം അതാണ് കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാമിലേക്ക് അദ്ദേഹം ആളുകളെ മോട്ടിവേറ്റ് ചെയ്തു ഇൻസ്പെയർഡ് ബൈ ദിസ് People began to make indigenous products, spin khadi cloth using യൂസിങ് ചർക്ക national schools and ആൻഡ് Hindi. ഹിന്ദി ഇങ്ങനെയുള്ള കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രോഗ്രാമുകളിലേക്ക് ആളുകൾ വന്നു കാശി വിദ്യാപീത്ത് ഗുജറാത്ത് വിദ്യാപീത് ജാമിയ മില്യ ഇതെല്ലാം നാഷണൽ എജ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആളാണ് ഈ സമയത്ത് ആരംഭിച്ചതാണ് സ്റ്റുഡൻസ് ഹൂ വർക്ക് ഔട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വെയർ attracted to National Educational Institutions. Vidyarthikal they were attracted to the National Educational Institutions. During the same period, Maulana Muhammad Ali and Maulana Shawkat Ali, they intensified the activities of the Khilafat movement by declaring Khilafat. We already said Khilafat. Movement as a part of Indian National Movement കിലാഫത്ത് മൂവ്മെൻറ്റ് ആസ് എ പാർട്ട് ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് ഗാന്ധിജി എൻഷുഡ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓഫ് മുസ്ലിംസ് ഇൻ ദ ഫ്രീഡം സ്ട്രഗിൾ ഹീ ട്രാവൽഡ് അക്രോസ് ഇന്ത്യ വിത്ത് കിലാഫത്ത് ലീഡേഴ്സ് ആൻഡ് പ്രൊപകേറ്റഡ് ഹിസ് ഐഡിയോളജീസ് ഈ കിലാഫത്ത് മൂവ്മെൻറ്റിൻ്റെ നേതാക്കളുടെ കൂടെ ഇന്ത്യ ആകമാനം സഞ്ചരിച്ച് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഐഡിയോളജികൾ ആശയങ്ങൾ ജനങ്ങളിൽ എത്തി എത്തിച്ചു അതെന്തായിരുന്നു Anti British ഫീലിംഗ് spread to the ന്യൂ കാൻ കോർണർ ഓഫ് ദ നേഷൻ എന്നാണ് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും ആൻ്റി ബ്രിട്ടീഷ് ഫീലിംഗ് ബ്രിട്ടീഷുകാർക്ക് എതിരായ ഒരു വികാരം കൊടുക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു ഗാന്ധിജി ഒരു ഹിന്ദു എന്ന നിലയിൽ മുസ്ലിം നേതാക്കന്മാരുടെ കൂടെ മുസ്ലിം പ്രസ്ഥാനത്തിൻ്റെ കൂടെ പ്രസംഗിച്ചു നടന്നപ്പോൾ ആക്ച്വലി ദാറ്റ് മെയ്ഡ് എ യൂണിറ്റി എമംഗ് ദ ഹിന്ദു മുസ്ലിം ആൻഡ് ദ യൂണിറ്റി വാസ് ഇൻറ്റെൻസിഫൈഡ് ആക്ച്വലി ഇന്ന് റെസ്പോൺസ് ടു ദ ദലിസ് ഫ്രിങ്

ഗാന്ധിജി ഈ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റ് അദ്ദേഹം ആഹ്വാനം ചെയ്ത ഈ നോൺ കോഓപ്പറേഷൻ മൂവ്മെന്റിൽ നിന്ന് പിൻവാങ്ങണം എന്നൊരു ആഹ്വാനം കൂടെ നൽകുന്ന സാഹചര്യം ഉണ്ടായി അതാണ് ചരിത്രം ദെൻ അനദർ തിഗീസ് പൂർണ്ണ സ്വരാജ് ആൻഡ് സിവിൽ ഒബീഡിയൻസ് പൂർണ്ണ സ്വരാജ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യം എന്നർത്ഥം ദ ലാഹോർ സെഷൻ ഓഫ് ദ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഹെൽഡ് ഇൻ നൈൻറ്റീൻ ട്വന്റി നയൻ അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ജവഹർലാൽ നെഹ്റു വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യ ചരിത്രത്തിലെ ഫ്രീഡം മൂവ്മെൻറ്റിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ടേണിംഗ് പോയിൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സെഷൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ദ സെഷൻ ഡിക്ലെയർഡ് ദാറ്റ് ദ അൾട്ടിമേറ്റ് എയിം ഓഫ് ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ വാസ് ടു അറ്റൈൻ കംപ്ലീറ്റ് ഫ്രീഡം ദറ്റ് ഈസ് പൂർണ്ണ സ്വരാജ് ഫോർ ദ കൺട്രി

മറിച്ച് ആൻ്റി പോപ്പുലറായ ജനങ്ങൾക്ക് എതിരായിട്ടുള്ളതും ആൻറ്റി ഡെമോക്രാറ്റിക് ആയിട്ടുള്ളതും ജനാധിപത്യത്തിനെതിരായിട്ടുള്ളതുമായ സിവിൽ നിയമങ്ങളെ നിരസിക്കുക തിരസ്കരിക്കുക എന്നാണ് ഗാന്ധിജി ഉദ്ദേശിക്കുന്നത് ആസ് എ പാർട്ട് ഓഫ് ദിസ് മൂമെൻ്റ് ഗാന്ധിജി പെർപ്പോസ്ഡ് സെറ്റൻ തിങ്സ് ഈ നിയമ ലംഘനത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ ചെയ്യണമെന്ന് ഗാന്ധിജി കൊടുത്ത നിർദ്ദേശങ്ങളുണ്ട് ഒന്ന് ടു ലിഫ്റ്റ് സാൾട്ട് ടാക്സ്

ഇന്ത്യക്കാരെ നിരീക്ഷിക്കാനുള്ള രഹസ്യാന്വേഷണ ഏജൻസിയെ പിൻവലിക്കണം ടു സ്റ്റാർട്ട് കോസ്റ്റൽ ഷിപ്പിംഗ് സർവീസ് തീരദേശ കപ്പൽ ഗതാഗതം തുടങ്ങണം ടു ഇംപ്ലിമെൻറ്റ് പ്രൊഹിബിഷൻ ഓഫ് ലിക്വർ സമ്പൂർണ്ണ മദ്യ നിരോധനം കൊണ്ടുവരണം ഇതൊക്കെയാണ് ഗാന്ധിജി ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ട നിർദ്ദേശങ്ങൾ സജസ്റ്റ് ചെയ്ത കാര്യങ്ങൾ നവ ലെറ്റസ് എക്സാമിൻ ദ റീസൺസ് വൈ ഹി സെലക്റ്റഡ് സാൾട്ട് ആസ് എ പവർഫുൾ വെപ്പൺ അഗൈൻസ്റ്റ് ഇത് ബ്രിട്ടീഷ് ഉപ്പ് സത്യാഗ്രഹം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഉപ്പിനെ ഉപ്പ് സത്യാഗ്രഹത്തെ ഒരു ശക്തമായ ആയുധമായി ഗാന്ധിജി സ്വീകരിച്ചത് ദർ ആർ മെനി റീസൺസ് ഫസ്റ്റ് ഓഫ് ഓൾ സാൾട്ട് ടാക്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ടൂ ഫിഫ്ത് പോർഷൻ ഓഫ് ദ ഇൻകം കളക്റ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ത്രൂ ടാക്സസ് ആകെയുള്ള നികുതി വരുമാനത്തിൻ്റെ ടു ഫിഫ്ത്ത് പോർഷൻ ഉപ്പിന് കിട്ടിയിരുന്ന ആണ് അങ്ങനെ നല്ലൊരു വരുമാന മാർഗമായിരുന്നു അവരുടെ വരുമാന മാർഗത്തിന് തടയിടാൻ വേണ്ടിയാണ് സാൾട്ടിനെ ഉപ്പിനെ പവർഫുൾ വെപ്പണായി സ്വീകരിച്ചത് രണ്ടാമതായി ദിസ് ടാക്സ് വാസ് എ ഹെവി ബർഡൻ ഫോർ ദ പൂവർ പീപ്പിൾ പാവപ്പെട്ടവരെ സംബന്ധിച്ച് ഉപ്പിന് മേലെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ നികുതി വളരെ വലിയൊരു നികുതി ആയിരുന്നു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൻഡ് സ്മോൾ സ്കെയിൽ ഇൻഡീജിനസ് സാൾട്ട് പ്രൊഡക്ഷൻ ബ്രിട്ടീഷുകാർ ചെറുകിട ഉപ്പ് വ്യവസായങ്ങളെ തടസ്സപ്പെടുത്തി അത് നിയമം മൂലം നിരോധിച്ചു ദർ വാസ് ത്രീ ഫോൾഡ് ഹൈക്ക് ഓൺ സാൾട്ട് ഫ്രൈസ് ഈ ഉപ്പിൻ്റെ വിലയിൽ മൂന്നിരട്ടി ഉണ്ടായി ദി ഡിമാൻഡ് ഫോർ ദ ലിഫ്റ്റിംഗ് സാൾട്ടാങ് വാസ് എ സ്ലോഗൻ സ്യൂട്ടബിൾ ടു ഇൻസ്പയർ ഓൾ സെഗ്മെൻറ്റ്സ് ഓഫ് ദ സൊസൈറ്റി ഉപ്പിനു മേലുള്ള നികുതി എടുത്തു കളയണമെന്ന മുദ്രാവാക്യം സമൂഹത്തിലെ എല്ലാ മനുഷ്യരെയും മനുഷ്യരും അംഗീകരിക്കുന്ന സ്വീകരിക്കാൻ സാധ്യതയുള്ള ഒരു മുദ്രാവാക്യവും ഒരു മാർഗവും ആയിരുന്നു അതുകൊണ്ടാണ് ഗാന്ധിജി സാൾട്ട് നെ ഒരു പവർഫുൾ വെപ്പൺ അഗൈൻസ്റ്റ് ബ്രിട്ടീഷ് റൂൾ സ്വീകരിച്ചിരിക്കുന്നത് സ്ട്രെങ്ത് ഓഫ് ദ സിവിൽ ഒബീഡിയൻസ് മൂവ്മെൻറ്റ് അതേക്കുറിച്ച് ഗാന്ധിജി പറയുന്ന ഇങ്ങനെയാണ് സപ്പോസിംഗ് ടെൻ പേഴ്സൺസ് ഫ്രം ഈച്ച് ഓഫ് ദ സെവൻ ലാക്ക് വില്ലേജസ് ഇൻ ഇന്ത്യ കം ഫോർവേഡ് ടു മാനുഫാക്ചർ സാൾട്ട് ആൻഡ് ഡിസബേ ദ സാൾട്ട് ആക്ട് വട്ട് ഡു യു തിങ്ക് ദ ഗവൺമെന്റ് ക്യാൻ ഡൂ അതായത് ഇന്ത്യയിലെ ഏഴ് ലക്ഷം വില്ലേജുകളിൽ നിന്ന് ഒരു വില്ലേജിൽ നിന്ന് പത്തു പേര് വീതം മുമ്പോട്ട് വന്ന് ഉപ്പുണ്ടാക്കുകയും ഉപ്പിന് നികുതി കൊടുക്കാതിരിക്കുകയും ചെയ്താൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ പറ്റും

ഒരുമിച്ച് പരിശ്രമിച്ചാൽ ഈ ഗവൺമെൻറ്റിനെ വളരെ ചെറിയ സമയം കൊണ്ട് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കുമെന്ന് ഗാന്ധിജി പറഞ്ഞു വെക്കുകയാണ് നൗ വി മൂവ് ഓൺ ടു ദ കോൺഫറൻസ് ഓഫ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഗാന്ധിജിയുടെ ആശയങ്ങൾക്കും ഗാന്ധിജിയുടെ പ്രവർത്തനങ്ങൾക്കുമുള്ള വലിയൊരു അംഗീകാരം പോലെ നടത്തപ്പെട്ട ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിനെ കുറിച്ചാണ് ഉറക്കുന്നത് ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൺവീൻഡ് അറ്റ് ജെയിംസ് പാലസ് ഇൻ ലണ്ടൻ

അവരവരുടേതായ രീതിയിൽ ഉപ്പ് പാടങ്ങളിൽ ഉപ്പ് കൃഷി ചെയ്യാൻ തുടങ്ങി പയ്യന്നൂർ ഇൻ കേരള വേദാരാണയം ഇൻ തമിഴ്നാടു ബോംബെ ഇൻ മഹാരാഷ്ട്ര നൊഖാലി ഇൻ ബംഗാൾ ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രണ്ടിയർ പ്രൊവിൻസ് വേർ ആർ സം ഓഫ് ദ സെൻറ്റേഴ്സ് ഓഫ് ദീസ് കൈൻഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റ് ആസ് പാർട്ട് ഓഫ് ദ പ്രൊട്ടസ്റ്റ് ദ വോളൻറ്റിയേഴ്സ് മെയ്ഡ് സാൾട്ട് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഇറ്റ് ടു ദ പബ്ലിക് ഹോയ്സ്റ്റഡ് നാഷണൽ ഫ്ലാഗ് ആൻഡ് ചാൻഡ് ആൻ്റി ബ്രിട്ടീഷ് സ്ലോഗൻസ് അവരുടെ ആ പ്രൊട്ടസ്റ്റിൻ്റെ ഒരു തീവ്രത കാണിക്കുന്നതാണ് വോളണ്ടിയേഴ്സ് ഉപ്പ് നിർമ്മിക്കുന്നു അവർ ഇന്ത്യയുടെ നാഷണൽ ഫ്ലാഗ് ഉയർത്തുന്നു ആൻ്റി ബ്രിട്ടീഷ് മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു ദ ബ്രിട്ടീഷ് പോലീസ് സിവിയർലി ടോർച്ചേർഡ് ദ ടീം ഓഫ് വോളണ്ടിയേഴ്സ് ലെഡ് ബൈ സരോജിനി നായിഡു അത് ഇന്ത്യയുടെ ഒരു കണ്ണീരാണ് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിലുള്ള വോളണ്ടിയർ ടീമിനെ പോലീസുകാർ ആക്രമിക്കുകയും ദെൻ ദ സരോജിനി നായിഡു ഹൂ ഹാഡ് സെറ്റ് ഔട്ട് ടു ദർശന ഫീൽഡ് ഇൻ ഗുജറാത്ത് അവിടെയുള്ള ദർശന സാൾട്ട് ഫീൽഡിലേക്ക് പോയ സരോജിനി നായിഡിനെയും കൂട്ടരെയും പോലീസുകാർ വളരെയധികം പീഡിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി ഗാന്ധിജി വാസ് അറസ്റ്റഡ് ആൻഡ് ദ മൂവ്മെൻറ്റ് വാസ് സപ്രസ്ഡ് ഖലോസ്ലി ആ ഈ മൂവ്മെൻറ്റ് ഡിസബീഡിയൻസ് മൂവ്മെൻറ്റ് വളരെ ശക്തമായി സപ്രസ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരികയുണ്ടായി നമ്മുടെ ഈ പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് We conclude with this, and in the next part we will start with the British quit India. The main, the main slogan, which was uh, against the British rule and which led to the independence of India. Thank you.